ഹായ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് ഞാനൊരു സിമ്പിൾ സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ട് വന്നതാണ്. അതും റൈസ് കുക്കറിലാണ്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പം ആദ്യമായിട്ട് ഞാൻ ഈസ്റ്റും ഷുഗറും കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് ഡൈലൂട്ട് ആയിട്ട് ഒന്ന് റെഡി ആകുമ്പോഴേക്ക് നമുക്ക് 2 കപ്പ് മൈദയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതും കൂടി ഒന്ന് എല്ലാം കൂടി കൂട്ടി നല്ലോണം ഒന്ന് കുഴച്ച് നമ്മൾ കുബൂസിനൊക്കെ പരത്തുന്ന പോലെ റെഡിയാക്കിയിട്ട് ഒരു 3 മണിക്കൂർ വെക്കാം. അപ്പം മൈദ ആഡ് ചെയ്ത് കുറച്ച് ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തിട്ട് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ച് നല്ല ഞാൻ പറഞ്ഞ പോലെ കുബൂസിൻ്റെ മാവ് നമ്മൾ കുഴക്കുന്ന പോലത്തിൽ കുഴച്ചിട്ട് വെക്കാം. അപ്പം മാവൊക്കെ കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു 3 മണിക്കൂർ ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. ആ ടൈമിലേക്ക് ഞാൻ ഫില്ലറ്റാണ് എടുക്കുന്നത്, ചിക്കൻ ഫില്ലറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ചിക്കൻ നമുക്ക് ഉപ്പുമുളക് തേക്കെല്ലാം തേച്ചിട്ട് എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെ ഓൾറെഡി എൻ്റെ അടുത്ത് ഫ്രോസൺ ഉണ്ടായിട്ടുണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡയറക്റ്റ്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഓരോന്ന് അത് ഫ്രൈ ചെയ്തിട്ട് അപ്പുറം ഇപ്പുറത്തിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം എൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തൊട്ട് നോക്കുമ്പോൾ നല്ലോണം പൊങ്ങിയിട്ടെല്ലാം വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് കുബൂസിന് പരത്തിയെടുക്കുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം. ഞാനിത് പരത്തി എടുത്തിട്ട് ഒരു അടൻ്റെ ഷേപ്പിലായിട്ടാണ് റൈസ് കുക്കറിലേക്ക് ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുബൂസിൻ്റെ അതേ ഷേപ്പിൽ മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് അങ്ങനെയെങ്കിൽ റോള് പോലെ ആക്കിയിട്ടും ചെയ്യാം സാൻഡ്വിച്ച്. ഞാനിവിടെ ഒരു ടാക്കോസിൻ്റെ ഷേപ്പിലായിട്ടാണ് ഞാനത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം പിന്നെ എൻ്റെ ഫില്ലറ്റൊക്കെ നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് ഒന്ന് പൊരിച്ചെടുക്കുന്ന അതും കൂടി ഷോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിനാണ് ഇത് ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പം നമ്മൾ റൈസ് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊരു. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഓഫായിക്കോളും. ഞാൻ ഇതിന് മുമ്പ് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തൊരു സോസ്, അതായത് ഈ ഫില്ലറ്റ് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കുന്നത്. അതിന് ഞാൻ ഒലീവ് ഓയിലും കെച്ചപ്പും സോയാ സോസും പിന്നെ കുറച്ച് ഗാർലിക്കും അതെല്ലാം ഓപ്ഷൻ എല്ലാം ചേർക്കാം. ഈ 3 സോസുകളും കൂടി ചേർത്തിട്ട് ഒരു കോട്ടിങ് റെഡിയാക്കാണ്. പിന്നെ ഗാർലിക്ക് ആകുമ്പോൾ നല്ലൊരു ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് കൊറിയണ്ട പീസും മല്ലിയിലും കൂടി ആഡ് ചെയ്ത് അപ്പോൾ നമ്മൾ ഒരു ചൈനീസ് സോസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബാർബിക്യൂ സോസ് ഇല്ലാത്തതിൻ്റെ എല്ലാം ഒരു ഫ്ലേവറായിട്ട് വരും. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്തിട്ട് വെക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഒണിയനും കക്കിരി പിന്നെ ക്യാരറ്റും ഇതിൻ്റെ 3 കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നേരെ നമുക്ക് ഒന്ന് കുറച്ച് സമയം കൂടി വെച്ചിട്ട് അതിൻ്റെ ചൂടൊക്കെ തണ്ണതിന് ശേഷം നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം.
അങ്ങനെ ഫില്ലിങ്ങിന് വേറൊന്നും ചേർക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഫില്ലറ്റിൽ ഞാൻ എൻ്റെ സോസ് ഓർഡർ ചെയ്ത് അതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കക്കിരിയും കുറച്ച് സവാളയും ക്യാരറ്റും കൂടി ഗാർണിഷ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഈസി സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടമായ എന്തായിരുന്നു, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എനിക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.